ഏതായാലും ഈ ശബരിമല വിഷയം ഇപ്പോൾ രാഷ്ട്രീയമായി യു ഡി എഫും ബി ജെ പിയും ഏറ്റെടുക്കുകയാണ്. യു ഡി എഫ് സംഘം ശബരിമല സന്ദർശിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നും അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബിതിൻ എം ദാസ് ആണ് ചേരുന്നത്. ബിതിൻ, എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്? ഏറെ ആശങ്കകളോടുകൂടിയാണ് ശബരിമലയിൽ തീർത്ഥാടനം കടന്നു പോകുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടുകൂടി കാണുന്നത്. നാളെ യു ഡി എഫ് സംഘം പമ്പയിൽ എത്തുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ, മോൻസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വിവിധ യു ഡി എഫിലെ ഘടകകക്ഷികളടങ്ങുന്ന സംഘമാണ് നാളെ പമ്പയിൽ സന്ദർശനം നടത്തുക. അവർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. ഒപ്പം പോലീസുമായും ദേവസ്വം ബോർഡുമായും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമെന്നും യു ഡി എഫ് പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ബി ജെ പി ഒരു സമര പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രത്തോളം വിമർശനാത്മകമായ രീതിയിലാണ് ബി ജെ പിയും ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ നിരയിലുള്ള ആളുകളും ബി ജെ പിയും ഒക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഏകോപനത്തിന് ആളില്ലാത്ത തരത്തിലേക്കാണ് ഇത്തവണ തീർത്ഥാടന കാലം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി അടക്കം കേരള പര്യടനത്തിലാണ്. അതുകൊണ്ട് ശബരിമലയിലേക്ക് നട തുറന്ന ദിവസം മാത്രമാണ് ദേവസ്വം മന്ത്രി ഇത്തവണ തീർത്ഥാടന സമയത്ത് എത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രമാണ് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊരു ഏകോപനത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ പോലീസും തമ്മിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ, അവർ തമ്മിലുള്ള ചില തർക്കങ്ങൾ, ഇതിനെയൊന്നും തന്നെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തലത്തിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇവരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് തന്നെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി, വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് നിലയ്ക്കൽ യുവമോർച്ചയുടെ അടക്കം പ്രതിഷേധം ഉണ്ടായിരുന്നത്. വലിയ തോതിൽ യുവമോർച്ച പ്രവർത്തകർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലേക്കൊക്കെ ചാടിക്കടക്കാൻ ശ്രമിച്ചതെല്ലാം ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു പ്രതിപക്ഷ സമരം കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ സൂചനകൾ തന്നെയാണ്. വരും ദിവസങ്ങളിലെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതേ രീതിയിൽ കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും പരസ്യമായി തന്നെ തീർത്ഥാടകർ കൈതാട്ടിയം അർപ്പിച്ചുകൊണ്ട് സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം മുൻകാലങ്ങളിൽ ശബരിമലയടക്കം വലിയ രാഷ്ട്രീയ വിഷയമായി തെരഞ്ഞെടുപ്പുകളിലടക്കം ഉപയോഗിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ വരുന്നൊരു സാഹചര്യം കൂടി നിലനിർത്തിക്കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ഈ വിഷയത്തെ സമീപിക്കുന്നത്. അപ്പോഴും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി അടക്കം സ്ഥലത്തില്ലാത്തതിനെ തന്നെ ആ വിഷയമായി ഊന്നിക്കൊണ്ട് ഏകോപനത്തിൽ വലിയ വീഴ്ച പോലീസിലടക്കം ഉണ്ടായിട്ടുന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ സമരങ്ങളടക്കം ഈ കക്ഷികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അജിത്ത്.